ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഒരു ഗസിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു കറിയാ, അതായത് നമ്മൾ കടല വെച്ചിട്ട് സാധാരണ മസാലയൊക്കെ ചേർത്ത് പിന്നെ കടലക്കറി ഉണ്ടാക്കുമല്ലോ, അത് മസാലകളാണ്. ഇതിപ്പോ നമ്മളൊരു തീയൽ പോലെയായിരുന്നു. അത് കടല, അപ്പൊ അതിന് കൂടെ നമ്മൾ ചേമ്പിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതായത് ഞാൻ കടല ഇങ്ങനെ ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങ വേണം. തേങ്ങ ഞാൻ വറുത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് വെക്കണമെങ്കിൽ നമ്മളിതാ ഇതുപോലൊക്കെ സമയം കിട്ടുമ്പോൾ വറുത്തൊക്കെ വെച്ച് തേങ്ങയൊക്കെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കറി ഉണ്ടാക്കാം, തീയലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പം ദേ ഞാൻ കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, പിന്നെ ദേ നമ്മുടെ ചേമ്പ്. ചേമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പച്ചേമ്പാണ്. ദേ ഇതാണ് സംഭവം. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഞാനൊരു കറി ഉണ്ടാക്കുകയാണ്. അപ്പൊ ആ കറിയുടെ പേരാണ് ഗസി. അപ്പൊ നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം തീയലിന് വെളുത്തുള്ളി ചേർക്കുമെന്ന് വിചാരിക്കുമായിരിക്കും, പക്ഷെ നല്ലതാണ് വെളുത്തുള്ളി ചേർക്കുന്നത്. കാര്യം നമ്മൾ കടല വെച്ചിട്ടും ചേമ്പ് വെച്ചിട്ടുമാണ് കറി വെക്കുന്നത്. രണ്ടും നല്ല ഗ്യാസിന് നല്ല ബെസ്റ്റാണ്. അപ്പം കുറച്ച് വെളുത്തുള്ളി ചേർത്താൽ കുറച്ച് നല്ലതാണ്. അപ്പൊ അതിനു വേണ്ടി ഞാനിതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പൊ ആദ്യം ഞാനിത് കുക്കറിലൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഗസി വെക്കാം. അപ്പൊ ഞാൻ മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. സാധാരണ ചില്ലി പൗഡർ 1 സ്പൂണും എടുത്തിട്ടുണ്ട്. കാര്യം തീയലല്ലേ, കുറച്ച് എരിവ് വേണമല്ലോ. അപ്പം അതും എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പം ഉപ്പ്, കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് കറിവേപ്പിലയൊക്കെ വേണം. അപ്പൊ ആദ്യം നമുക്ക് എന്താണേലും കടല നന്നായിട്ട് വേവിക്കാം, അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കടല കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് വരാം. കടല നമ്മൾ കുക്കറിലിട്ടിട്ടുണ്ട്, അത് നന്നായിട്ട് വേവട്ടെ. ഇനി നമുക്ക് എന്താ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വഴറ്റുമ്പോൾ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴങ്ങി കിട്ടും. സബോള നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ പൊടികളെല്ലാം ചേർക്കാം. അതായത് കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ എടുത്തു, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ എടുത്തു, പിന്നെ ഒരു സാധാരണ സ്പൂൺ അതായത് ടീസ്പൂൺ, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഈ സബോളയുടെ കൂടെ ഇട്ടൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം. കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇതാ ഈ വഴറ്റി വെച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ ചേർക്കാം. കൂടെ നമുക്ക് ചേമ്പൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 വിസിലൂടി അല്പം ഉപ്പൂടെ ചേർത്ത്, പിന്നെ 1 കൂട്ടം മറന്നുപോയി പുളി. നമ്മുടെ തീയലാണല്ലോ ഇത്, അപ്പം കുറച്ച് പുളിയൂടെ പിഴിഞ്ഞൊഴിക്കണം. Thank you.
അപ്പം നമ്മുടെ ഗസി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ തേങ്ങ വറുത്ത് വെച്ചോണ്ടായിരുന്നല്ലോ, അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. എന്നിട്ടൊന്ന് തിളച്ചിട്ട് കടുകും കൂടെ തളിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഗസി, കടല ഗസി ഇവിടെ റെഡിയാകും. നമ്മുടെ കടല ഗസി ഇവിടെ റെഡിയായി. കടലയും ചേമ്പും നല്ല അടിപൊളി കറിയാണ്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, പലഹാരത്തിൻ്റെ കൂടെ എല്ലാം തന്നെ കഴിക്കാം. നല്ല കറിയാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി ഓൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.